യഹൂദിയായിരേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായ് വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ. ദൈവപുത്രനായ സാക്ഷാൽ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഈ ക്രിസ്തുമസ് ദിനത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വ്ളോഗിങ് ഇവിടെ ആരംഭിക്കുകയാണ്. ദിസ് ഈസ് ഫ്രം ചിന്നൈ സ്റ്റേറ്റ് ടെലിവിഷൻ, വ്ളോഗിങ് ഓൺ ദ വേ. ഇപ്പോൾ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് വീഡിയോ ഒന്നും ചെയ്യാത്ത, ലോങ് വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ടൊക്കെ ആണല്ലോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കുറേ പേര്. സംഗതി ബേസിക്കൊന്നുമല്ല, പ്രാവശ്യത്തെ സെമസ്റ്റർ ഇച്ചിരി കൂടി കട്ടിയായിരുന്നു, അസൈൻമെൻറ്റ് സബ്മിഷനും ലാബ് എക്സാമും സീരിയസ് എക്സാമും ഒക്കെ. അപ്പം പോരാത്തതിന് മെഡിക്കൽ കുറച്ച് മെഡിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തിരക്കും അല്ലാതെ കൊണ്ട് ചെയ്യുന്ന സമയം നേരെ കിട്ടിയിട്ടില്ല. അപ്പം ഇപ്പോൾ സ്റ്റഡിയിലൊക്കെ ആയതുകൊണ്ട് ഓക്കെ അങ്ങ് ഇരിക്കുന്നു. ബേസിക്കലി ഈ കോളേജിലെ പരിപാടികളെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് വ്ളോഗ് ചെയ്യണമെന്നായിരുന്നു എനിക്ക് താല്പര്യം. പക്ഷേ ഞങ്ങളുടെ സെമസ്റ്റർ ഇപ്പം നേരത്തെ തന്നെ കഴിഞ്ഞു, ഈ സെമസ്റ്റർ അഞ്ചാം സെമസ്റ്റർ നേരത്തെ തന്നെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും ആ സ്റ്റഡിയിലും കൂടി ചേർത്താണ് എനിക്ക് പ്രാവശ്യം ക്രിസ്മസ് വെക്കേഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ കോളേജിലെ പ്രാവശ്യം പരിപാടി നേരത്തെ തന്നെ കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ എനിക്ക് ചേർക്കണമെന്നായിരുന്നു, പക്ഷേ ഭാഗ്യവശാലേ ചേർക്കാൻ പറ്റിയില്ല, സോറി. നമുക്കറിയാമല്ലോ ആഘോഷങ്ങളുടെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയാണ് പ്രശ്നം നമ്മുടെ ക്രിസ്മസ് വ്ളോഗ് നമ്മൾ നടത്താൻ പോകുന്നത്. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് ക്രിസ്മസ് ട്രീ ഒരുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പക്കൽ ചെറിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്, ഇത് മേടിച്ചിട്ട് 5-8 വർഷത്തോളമായി. എന്നാൽ മേടിച്ചെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല, 5-6 പഠിക്കുമ്പോഴാണ് കണ്ടെന്ന് തോന്നി. അന്ന് മേടിച്ച് ഇത്രയും ഓരോ വർഷം ഇങ്ങനെ ട്രെയിനിങ് ഒരുക്കി വരികയായിരുന്നു. ഇപ്പോഴും നന്നായിട്ട് നല്ല പൊട്ടപ്പനായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ ഇപ്പോൾ ഈ പെട്ടിക്കകത്തുണ്ട്, കണ്ടോളൂ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഓരോരോ വർഷങ്ങളിൽ ഓരോരോ വെറൈറ്റി ഐറ്റംസ് വരുമ്പോൾ പലതവണയായിട്ട് മേടിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ തുടക്കത്തിൽ ഇതൊക്കെ അത് ട്രെയിൻ മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ അന്ന് മേടിച്ച ചെറിയ സാധനം, ഇപ്പോഴും ഓക്കെ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം കണക്ക് മേടിച്ചാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇത് ഞാൻ കോളേജ് ചേരുന്നതിന് മുമ്പ് അമ്മ മേടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഇത് കഴിഞ്ഞ കൊല്ലം ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് നമുക്ക് വെക്കേഷൻ കിട്ടി വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഗിഫ്റ്റ് പോലെ അമ്മ മേടിച്ചുകൊണ്ട് വന്ന ട്രീയിൽ തൂക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ട്രീ പോലെ തന്നെ നമ്മുടെ ക്രിസ്മസിന് ഒരുക്കുന്ന മറ്റൊരു കാര്യം കൂടി തന്നെയാണ് പുൽക്കൂടുകൾ, യേശുവും മാതാവും അതിനൊക്കെയുള്ള. അപ്പം അത് പ്രാവശ്യം മേടിച്ചത് ചെറിയൊരു ഉണ്ണീശോ, പിന്നെ ഒട്ടകോ, ചെമ്മരിയാടും. നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ ഇപ്പോൾ ഇവിടെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ തുടങ്ങിയൊക്കെ സമയത്ത് ഇവിടെ വന്ന സമയത്തൊക്കെ ട്രീ മേടിക്കുന്നതിനൊക്കെ മുമ്പ് ഇവിടെ ഇങ്ങനെ മുറി അലങ്കരിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. അതിപ്പം
ഇപ്പോൾ ക്രമേണ അതിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ കാരണം ഇതിപ്പോൾ വാടക വീടായതുകൊണ്ട് നമുക്കൊരു പരിധി വരെ മാത്രം ഇങ്ങനെ മുറിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാലോ ഇങ്ങനെ ഭിത്തി വൃത്തികേടാവുന്നൊരു വിഷയം ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും വെറൈറ്റി കണ്ടന്റുകളുമായിട്ട് നിങ്ങൾ മുന്നിൽ എത്താൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദിസ് ഇസ് ഫ്രം ചിന്നസ്റ്റി ടെലിവിഷൻ, ബ്ലോഗിംഗ് ഓൺ ദ വേ.